എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സാധാരണ പൊതുവിൽ നമുക്കറിയുന്ന ഒരു വിഷയമാണ് കന്നിമൂലയിൽ കക്കൂസ് പാടില്ല എന്നുള്ള ഒരു പൊതു ഇത് എല്ലാ മതവിശ്വാസികളും ഏകദേശം പാലിച്ചു പോരുന്നുണ്ട് മറ്റുള്ള മതസ്ഥർക്ക് വിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ആ വിൽപ്പന പ്രശ്നമാകാതിരിക്കുന്നതിന് വേണ്ടി ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും കന്നിമൂലയിൽ കക്കൂസും കക്കൂസുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ വളരെ പരമ്പരാഗതമായ രീതിയിൽ കർണശാസ്ത്രവും വാസ്തുശാസ്ത്രവും അനുസരിച്ച് നിർമ്മിച്ചിരുന്ന ഒരു ഹൈന്ദവ കൊട്ടാരം ആ കൊട്ടാരത്തിൻ്റെ കക്കൂസ് കന്നിമൂലയിലായിരുന്നു കൗതുകം ജനിപ്പിക്കുന്ന ഈ വർത്തമാനം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തെ സംബന്ധിച്ചാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തുനിന്ന് അല്പം മുന്നോട്ട് സഞ്ചരിച്ചാൽ കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ കൊട്ടാരത്തിൽ പതിനാറ് കെട്ട് ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് മുറികളും പൂമുഖവും ഗോവണിത്തളവും നീരാഴിക്കും നെല്ലറയും മടപ്പള്ളിയും അടുക്കളയും ഒക്കെ താഴെ സംവിധാനിച്ചിട്ടുണ്ട് എന്നാൽ മന്ത്രശാലയും അതിഥി മുറികളും കിടപ്പ് കിടപ്പുമുറികളുമൊക്കെ മുകളിലാണ് സംവിധാനിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഓടനാട് രാജാവായിരുന്ന വീര രവിവർമ്മയെ കീഴ്പ്പെടുത്തി മാർത്താണ്ഡവർമ്മ രാജാവാണ് ഈ കൊട്ടാരം ഈ രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളത് പാശ്ചാത്യരോടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് ഇതിനുള്ള മൂലകാരണം എന്നാണ് പറയപ്പെടുന്നത് വീടിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന ശൈലി കേരളീയ ശൈലി ആയിരുന്നില്ല അതിന് അപവാദമായ നിലയിൽ കന്നിമൂലയിൽ തന്നെ കക്കൂസ് നിർമ്മിച്ചുകൊണ്ടുള്ള ഈ നിർമ്മാണം വിദേശികൾ അവിടെ വന്ന് താമസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായി ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ആ വിദേശികളുടെ സൗകര്യത്തിനു വേണ്ടിയാണത്രേ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റവന്യൂ ഈ കൊട്ടാരത്തിന് പുരാവസ്തു വകുപ്പിന് കീഴിലേക്ക് കൈമാറിയിട്ടുണ്ട് എല്ലാ പ്രൗഢിയോടും കൂടെ സംരക്ഷിച്ചു പോരുന്നു